മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പിൻ്റെ ആറാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായ തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനെ പറ്റിയും ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം മറ്റൊരു സ്വർഗീയ ജീവിതം നമുക്കുണ്ട് എന്നുമുള്ള ചിന്തയാണ്. ഇന്നത്തെ നാലു വായനകളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം 9:8-17 വാക്യങ്ങളിൽ നോഹയുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. തൻ്റെ സൃഷ്ടിയുടെ അവസാനം ദൈവം അരുൾ ചെയ്തത് ഇപ്രകാരമാണ്, എല്ലാം നന്നായിരിക്കുന്നു. എന്നാൽ ആദ്യ മാതാപിതാക്കന്മാരും അവരുടെ തലമുറകളും തങ്ങളുടേതായ പാപപങ്കിലമായ ജീവിതം മൂലം ദൈവം നന്നായി സൃഷ്ടിച്ച ഈ സൃഷ്ടിയെ പാപപങ്കിലമാക്കി. അങ്ങനെ പാപത്താൽ നിറയപ്പെട്ട ഈ ജനത്തെയാണ് ദൈവം പ്രളയം കൊണ്ട് നശിപ്പിച്ചത്. എന്നാൽ ദൈവം നീതിമാനായ നോഹയിലൂടെ ഒരു പുതിയ സൃഷ്ടിക്ക് രൂപം നൽകി അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നീതിമാനായ നോഹയെപ്പോലെ നാം ജീവിക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി ദൈവരാജ്യത്തിൽ നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ വായനയായ രാജാക്കന്മാരുടെ 2:1-15 വാക്യങ്ങളിൽ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതമെന്നും സ്വർഗമെന്നതൊരു യാഥാർത്ഥ്യമാണെന്നും ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്നത്തെ മൂന്നാമത്തെ വായനയിലൂടെ വിശുദ്ധ പൗലോസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നാം ഓരോരുത്തരുടെയും ശരീരങ്ങളുടെ ഉയർപ്പാണ്. ചെടികമായ പ്രവണതകൾ ഉപേക്ഷിച്ച് ആത്മീയമായ ജീവിതത്തിൽ ഉത്സുകരാകുവാനും അങ്ങനെ ആത്മാവാൽ നിറഞ്ഞ് ഈശോയെപ്പോലെ നാമും ഉയർപ്പിക്കപ്പെടേണ്ടവരാണെന്ന് പൗലോസ് ലീഹ നമ്മെ തൻ്റെ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷ വായനയായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5:19-29 വാക്യങ്ങളിൽ ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനെ പറ്റിയാണ്. ഇവിടെ ഉയർപ്പിൻ്റെ മാനദണ്ഡമായി ഈശോ പറയുക അവിടുത്തെ വിശ്വസിക്കുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ നാം അവിടുത്തെ വിശ്വസിക്കുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുമ്പോൾ നാമും ഈശോയുടെ ജീവൻ്റെ ഉയർപ്പിൽ പങ്കുചേരുവാൻ പ്രാപ്തരാകും. പ്രിയമുള്ളവരെ, ക്രൈസ്തവ വിളി എന്നത് കേവലം ഈ ലോക ജീവിതത്തിലേക്കുള്ള വിളിയല്ല, പിന്നെയോ ഈ ലോക ജീവിതാവസാനം നമുക്കായി മറ്റൊരു സ്വർഗീയ ജീവിതം ഉണ്ട് എന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഉത്തമമായ ക്രൈസ്തവ ജീവിതം നയിച്ച് ഈശോയെ കണ്ടുകൊണ്ട് അവിടുത്തെ സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരുവാനായിട്ട് ഇന്നത്തെ നാലു വായനകളും നമ്മെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.